ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഡിഷ് കൃഷിനെ കുറിച്ചാണ്. നമ്മൾ മുള്ളങ്കി എന്ന് വിളിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. റാഡിഷ് ഒരു ശീതകാല പച്ചക്കറി വിളയാണ്. രണ്ട് ടൈപ്പ് റാഡിഷ് ഉണ്ട്, റെഡും വൈറ്റും. ഇവിടെ നമ്മളിപ്പോൾ വൈറ്റ് റാഡിഷാണ് കൃഷി ചെയ്തിട്ടുള്ളത്. റാഡിഷ് കൃഷി നമ്മുടെ നാട്ടിൽ അധികം ചെയ്തു വരുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇത് കൃഷി ചെയ്യാനായിട്ട് വളരെ അനുയോജ്യമാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് വളരും. അതുപോലെ നമ്മുടെ ഫുഡിലും അതെ, റാഡിഷ് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് വെച്ചിട്ട് അവർ സാമ്പാറൊക്കെ ഉണ്ടാക്കും. മുള്ളങ്കി സാമ്പാർ ഭയങ്കര ഫേമസ് ആണ് തമിഴ്നാട്ടിൽ. പിന്നെ ഇതിൻ്റെ തളിരിലകൾ തോരൻ വയ്ക്കാനായിട്ട് സാധിക്കും. ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് മുള്ളങ്കി. ഇതുകൂടാതെ ഇതിൽ വിറ്റമിൻ സി, ഫൈബർ, അയേൺ, കാൽസ്യം, മഗ്നീഷ്യം ഇതൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. ദഹനത്തിന് വളരെ നല്ലതാണ് റാഡിഷ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാനും ക്യാൻസർ സെൽസിനെതിരെ ഫൈറ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ലിവർ നല്ലപോലെ ഫങ്ഷൻ ചെയ്യാനായിട്ടും പ്രമേഹ രോഗമുള്ളവർക്ക് ഷുഗർ ലെവൽ കൺട്രോളാക്കി നിർത്താനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ശീതകാല പച്ചക്കറിയാണ് റാഡിഷ് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ഇത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ വിത്തുകൾ വാങ്ങി മുളപ്പിച്ച് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങി നടാവുന്നതാണ്. ഗ്രോ ബാഗിൽ നടണമെങ്കിൽ അങ്ങനെ നടാം, അല്ലെങ്കിൽ നിലം ഒരുക്കി മണ്ണിൽ നട്ട് വളർത്താവുന്നതാണ്. 5-6 മണിക്കൂർ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം റാഡിഷ് കൃഷി ചെയ്യാൻ. വിത്തുകൾ നടുന്നതിന് മുമ്പ് ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഈ വിത്തുകൾ മുക്കി വയ്ക്കണം. വേഗം മുള പൊട്ടാനായിട്ട് ഇത് സഹായിക്കും. ഈ വെള്ളത്തിൽ ഒരു നുള്ള സ്യുഡോമോണസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മുളച്ചുണ്ടാകുന്ന തൈകൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. വിത്തുകൾ പാകി 4-5 ദിവസം കഴിയുമ്പോഴേക്കും തൈകൾ മുളച്ചിട്ടുണ്ടാവും. ഈ മുളച്ചു വന്ന തൈകൾ 2-3 ആഴ്ച പ്രായമാവുമ്പോൾ മാറ്റി നടണം. മുളച്ചു വന്ന എല്ലാ തൈകളും മാറ്റി നടരുത്. നല്ല കരുത്തുള്ള തൈകൾ മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം മാറ്റി നടുക. വളർച്ച കുറവുള്ള തൈകൾ മാറ്റി നടാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരു ഗ്രോ ബാഗിൽ മാക്സിമം ഒരു 3 എണ്ണം നട്ടാൽ മതി, കുറേ തൈകൾ കൊണ്ട് നടാതിരിക്കുക. അതുപോലെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാബേജിനും കോളിഫ്ലവറിനൊക്കെ ഉള്ള പോലെ അതൊക്കെ നടാൻ വേണ്ടി നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ പകുതി മണ്ണല്ലേ നിറയ്ക്കാറ്, അതുപോലെ നിറയ്ക്കരുത്. അത്യാവശ്യം പോട്ട് മിക്സ് ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം കോളിഫ്ലവറും കാബേജൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ മണ്ണും വളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കും. പക്ഷേ റാഡിഷ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് മണ്ണ് കയറ്റി കൊടുക്കില്ല. പിന്നെ റാഡിഷിൽ കിഴങ്ങുണ്ടാവാനായിട്ട് തുടങ്ങുമ്പോൾ അത് മേലോട്ട് കയറിയിട്ടാണ് വളരുക. റാഡിഷ് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടിവളമാണ്. നമ്മളിത് നട്ട് 2 മാസം കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുക്കാനായിട്ട് സാധിക്കും. നല്ല വേഗത്തിൽ വളർന്ന് വേഗത്തിൽ വിളവെടുക്കാൻ പറ്റിയൊരു പച്ചക്കറിയാണ് റാഡിഷ്. അപ്പോൾ അടിവളം നല്ല പോലെ കൊടുത്താൽ നല്ല വളർച്ച ഉണ്ടാവും. കാരണം നമ്മൾ പിന്നീട് അധികം വളപ്രയോഗങ്ങളൊന്നും ഇതിൽ ചെയ്യുന്നില്ല. നടീൽ മിശ്രിതം തയ്യാറാക്കാനായിട്ട് നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണ്, മണൽ ഇത്രയും എടുക്കാം. വേപ്പും പിണ്ണാക്ക്, കമ്പോസ്റ്റ് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. ഇങ്ങനെ നട്ടാൽ തന്നെ റാഡിഷ് നന്നായിട്ട് വളരും. പിന്നെ ഇത് നന്നായിട്ട് വളരാനായിട്ട് തുടങ്ങുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് ചാരം കമ്പോസ്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ സ്യൂഡോമോണസ് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വാട്ടരോഗം തടയാനായിട്ട് സഹായിക്കും. പിന്നെ നീം ഓയിൽ, വെളുത്തുള്ളി, സോപ്പ് എമൽഷൻ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാര്യമായ പെസ്റ്റ് അറ്റാക്കൊന്നും ഇതിലുണ്ടാവാറില്ല. 2 മാസം കൊണ്ട് തന്നെ നമുക്ക് റാഡിഷ് വിളവെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ചില സമയത്ത് 50 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും.
കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് 2 മാസത്തിൽ കുറവോ കൂടുതലോ സമയമെടുത്തുന്നിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, റാഡിഷ് ഒരുപാട് മൂത്തു പോകുന്നതിന് മുമ്പായിട്ട് വിളവെടുക്കുക, ഇല്ലെങ്കിൽ ഇതിൽ നാരുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. അതുപോലെ ചെറിയ കയ്പ്പുരസം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ഈസിയാണ് റാഡിഷ് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.